പാഞ്ഞാൾ ഗ്രാമീണ വായനശാല സംഘടിപ്പിച്ച തുപ്പേട്ടൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ രാഷ്ട്രീയ സാമൂഹിക സാഹിത്യ രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. പാഞ്ഞാളിൻ്റെ നാടകമൂപ്പനായ തുപ്പേട്ടൻ്റെ സ്മരണാർത്ഥം പാഞ്ഞാൾ ഗ്രാമീണ വായനശാല ഏർപ്പെടുത്തിയ തുപ്പേട്ടൻ പുരസ്കാരം 2020 വിതരണം ചെയ്തു. പാഞ്ഞാൾ പഞ്ചായത്തിലെ വളർന്നുവരുന്ന മികച്ച കുറച്ച് പ്രതിഭകൾക്കാണ് പുരസ്കാരം സമ്മാനിച്ചത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ ഗ്രാമീണ വായനശാല സെക്രട്ടറി എൻ എസ് ജെയിംസ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പാഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അധ്യക്ഷയായിരുന്നു. പഠിച്ചു വരുന്ന കുട്ടികളെല്ലാവരെയും നമ്മൾ നല്ല രീതിയിൽ പ്രോത്സാഹനം കൊടുക്കേണ്ടതാണ്. അതിനാണല്ലോ നമ്മുടെ വായനശാലയുടെ പ്രവർത്തകരുള്ളത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നല്ല എല്ലാവിധത്തിലും എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തകരും അതുപോലെ തന്നെ ഭാരവാഹിത്വമുള്ളവരെല്ലാം ആ ഒരു മേഖലയിൽ കൂടെ പോകുന്നത് കൊണ്ട് തന്നെയാണ് ഏത് കാലത്തും പറയത്തക്ക വിധത്തിൽ നമ്മളുടെ കുട്ടികളുടെ കഴിവുകളായാലും മറ്റുള്ളവരുടെ പൊതുസമൂഹത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെങ്കിൽ അതെല്ലാം ചെയ്തു കൊടുക്കാനുള്ള ഒരു പ്രവർത്തന ശൈലിയും കൂടെ നമ്മുടെ വായനശാലയ്ക്കുണ്ട്. അത് വരുന്ന കാലങ്ങളിലും നമ്മളുടെ കഴിവുകളെല്ലാവരും അതുപോലെ വളർന്നു വരുന്ന സമൂഹത്തിന് നമ്മളുടെ ഈ വായനശാല ഒരു ഉത്തേജകമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ നാനാവിധ പ്രശ്നങ്ങളോട് മാഷ് കലഹിച്ചിരുന്നു, മാഷ്ക്ക് അഭിപ്രായമുണ്ടായിരുന്നു. ആ അഭിപ്രായം ഒരിക്കൽ ഞാൻ പങ്കെടുത്ത ഒരു സമരത്തിൽ സാന്നിധ്യമായി മാഷ് പ്രകടിപ്പിക്കുകയുണ്ടായി. പാഞ്ഞാളിലെ പഞ്ചായത്ത് പരിസരത്ത് ഗ്യാസിൻ്റെ വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട ഒരു പ്രക്ഷോഭം, ശാരീരികമായി വളരെ അവശതയനുഭവിക്കുകയായിരുന്നു മാഷ്. മാഷ്ക്ക് അങ്ങനെ നടന്നു പോകാനോ അല്ലെങ്കിൽ ഒന്ന് സ്വയം നിവർന്നു നിൽക്കാനോ കഴിയാതിരുന്ന ആ സമയത്തും ഇത് മാഷ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചക്കയുടെ ആ ഇതിവൃത്തവുമായി ബന്ധപ്പെട്ട് കടന്നുവരുന്ന ഏറ്റവും വലിയ സാമൂഹിക വിപത്താണ്. ആ വിപത്തിനെതിരായ ഒരു ഇടപെടലിൽ എൻ്റെ സാന്നിധ്യവും എൻ്റെ ഇടപെടലും ഉണ്ടാകണം എന്ന മാഷിൻ്റെ ബോധ്യമാണ് അന്ന് ആ സമരപ്പന്തൽ മാഷ് സന്ദർശിച്ചു. ഇന്ന് ഏറ്റവും നമ്മുടെ മനസ്സിന് അഭിമാനപൂരിതമാക്കുന്ന മാഷുടെ സാന്നിധ്യം ഇന്നും ഞാൻ ഓർക്കാറുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം വന്ന പത്രവാർത്ത, ആ പത്രക്കട്ടി ഇന്നും ഞാൻ എൻ്റെ ഡയറിയിൽ സൂക്ഷിക്കുകയാണ്. ഇതുപോലൊരു മഹാരഥൻ ആ സമര പന്തലിൽ വന്ന് കാലത്തിൻ്റെ ചില വികൃതികളെ സംബന്ധിച്ച് എൻ്റെ ചെവിയിൽ പറഞ്ഞ് തുടർന്നും ഈ പോരാട്ടം തുടരണം എന്ന് മാഷ് ഉപദേശിച്ചു എന്നതാണ് ആ സമരപ്പന്തലിൽ നിന്നും മാഷ് ഇറങ്ങിപ്പോയത്. ഞാനിത് ആദ്യം പറയാതിരുന്നത് അത് പറയാവോ എന്നതുകൊണ്ടാണ്. പക്ഷേ മാഷുമായി ബന്ധപ്പെട്ട നിമിഷങ്ങൾ എന്ന നിലയിൽ അത് പറയുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാനിത് പറഞ്ഞത്. അതുകൊണ്ട് മാഷ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ മാഷെല്ലാമായിരുന്നു. അതിനപ്പുറം മറ്റു വാക്കുകളില്ല. തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി വി മുരളി തുപ്പേട്ടൻ അനുസ്മരണ പ്രഭാഷണവും നടത്തി. തുപ്പേട്ടൻ്റെ നാടകങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അരങ്ങിനൊരു പുതിയ വേദി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ നാടകത്തിൻ്റെ നാട്ടുമൂപ്പൻ തന്നെയാണ് തുപ്പേട്ടൻ എന്ന് നമ്മുടെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞതാണ്. നാടകത്തിൻ്റെ നാട്ടുമൂപ്പൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന അരങ്ങ് സമ്പ്രദായത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ അരങ്ങിനെ സൃഷ്ടിക്കാൻ അക്കാലത്ത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പരിശീലനം നേടി പുറത്തു വന്ന തുപ്പേട്ടൻ്റെ സന്തത സഹചാരിയായിരുന്നു. എനിക്ക് പക്ഷേ തോന്നിയത് തുപ്പേട്ടനെ ഏറ്റവും കൂടുതൽ വിഷമിച്ചതും ശിവരൻ്റെ വിയോഗമായിരുന്നു. അന്ന് അവർ ആ നാടകരംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, പാഞ്ഞാളിൻ്റെ തനത് നാടകവേദിയിലുണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ, അതൊക്കെ നമ്മൾ അനുഭവിച്ചറിഞ്ഞുള്ളത്. ഗ്രാമീണ വായനശാല പ്രസിഡന്റ് വിജയ് ആനന്ദ് അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തിയ യോഗത്തിൽ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി, ലതാ ഭാസ്കരൻ, കെ എ നന്ദഗോപാലൻ,
മധുസൂദനൻ പാഞ്ഞാൾ, വാണിക്കുത്തുള്ളി, പരമേശ്വരൻ മാസ്റ്റർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നമുക്കിവിടെ അവാർഡിനർഹയായത് പാഞ്ഞാളിലെ തന്നെ കലാരംഗത്ത് പാഞ്ഞാളിലെ ഒരുപാട് പ്രതിഭകളെ ഉയർത്തിക്കൊണ്ടുവന്ന ശ്രീദേവി ഒപ്പോളാണ് ശ്രീദേവി കൃഷ്ണൻ. ശ്രീദേവി ടീച്ചർ വന്നതിൽ പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നത് ശ്രീദേവി ടീച്ചർ അഭ്യസിപ്പിച്ച ഏഴോളം കൈകൊട്ടിക്കളി സംഘങ്ങൾ ഇവിടെയുണ്ട്. ഒരുപാട് പേരെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ശ്രീദേവി ടീച്ചർ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്, ഭക്തി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു അവാർഡിന് അർഹയായത് ശ്രീമതി രേഖ അമ്പാടിയാണ്. രേഖയുടെ ഒരുപാട് കവിതകൾ ഇപ്പോൾ വരുന്നുണ്ട്. രേഖ ഒരുപാട് ക്ഷേത്രായനം അങ്ങനെയുള്ള പരിപാടികൾക്ക് അവതരണം നൽകുന്നുണ്ട്. അതുകൂടാതെ 20 കവികളുടെ ഒരു പുസ്തകം ഇപ്പോൾ അടുത്ത് തന്നെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരെണ്ണം രേഖയുടെ കവിതയാണ്. പിന്നെ നവതൻ എൻ്റെ ഒപ്പം പഠിച്ചതാണ്. ഒരുപാട് മ്യൂസിക് ആൽബങ്ങൾ, ഒരുപാട് സിനിമകൾക്ക് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. യേശുദാസിനെ വെച്ച് പാടിപ്പിച്ചിട്ടുണ്ട്, ചിത്രയെ വെച്ച് പാടിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി കഴിവുള്ള കുറേ കവിതകൾ എഴുതിയിട്ടുണ്ട്, ഭക്തി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് ആൽബങ്ങൾ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ളത് അജിത ബിജുവാണ്. ഞങ്ങളുടെ ലൈബ്രറിയനാണ്. പണ്ട് കാലത്ത് ഒത്തിരി കവിതകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ ഓരോ പരിപാടിക്കും കവിതകൾ അവതരിപ്പിക്കാറുണ്ടായിരുന്നു. റൈറ്റ് വിഷൻ പാഞ്ഞാൾ.